നിലപാടുകളുടെ സുൽത്താനാണ് കെ എം ഷാജി എന്ന ഷായിക്ക. വലിയ വായിൽ പലതും വിളിച്ചു പറയും. സംഗതി എത്തുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തടി തപ്പും. രണ്ട് വോട്ട് കിട്ടാൻ എന്തു വെളിപ്പും അലറി വിളിച്ചു പറയാൻ മിടുമിടുക്കനുമാണ്. ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയില്ലേ, ഞാനൊരു എം എൽ എ ആണ്, ഈ പിണറായി വിജയൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമാണോ എന്നായിരുന്നു അന്നത്തെ ഗീർവാണ ചോദ്യം. എന്നിട്ടെന്തായി? പിണറായി രണ്ട് തവണ മുഖ്യമന്ത്രിയായി. ഈ ഷാജിക്ക ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമാണോ എന്ന് ചോദിക്കുന്നത് മുസ്ലിം ലീഗുകാർ തന്നെയാണിപ്പോൾ. മറ്റൊരു ഗീർവാണം ഇങ്ങനെയായിരുന്നു: മൂക്കറ്റം വെള്ളം വന്നാലും പ്രളയത്തിൽ മുങ്ങിയാലും രാഷ്ട്രീയം പറയും, രാഷ്ട്രീയമേ പറയൂ എന്നായിരുന്നു. അതിനൊടുക്കം അഴീക്കോട്ട് നാട്ടുകാർ തോൽപ്പിച്ച് വീട്ടിലിരുത്തി. ഇപ്പോൾ തനി വർഗീയതയെ ആ നാക്കിൽ നിന്നും പുറത്തു വരുന്നുള്ളൂ. ഇതിനിടയിലാണ് നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് ഒരിക്കൽ പറഞ്ഞത്, അഴിമതിക്കാരനും സമുദായത്തെ പറ്റിക്കുന്നവനുമാണെന്ന് തെളിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് കല്ലെറിഞ്ഞുവരെ കൊല്ലാം. ഇതിനു സമാനമായ ഒരു കരച്ചിൽ ഒരിക്കൽ കേട്ടത് നോട്ട് നിരോധന സമയത്ത് മോദിജിയിൽ നിന്നായിരുന്നു. അത് തന്നെ പച്ചയ്ക്ക് അത് ഇങ്ങനെയായിരുന്നു: 50 ദിവസം എനിക്ക് തരൂ, സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ പച്ചയ്ക്ക് കത്തിച്ചോളൂ എന്നൊക്കെയായിരുന്നു അന്നത്തെ മോദിജിയുടെ പ്രസംഗം. ഇനി വേറൊന്ന്, കോഴിക്കോട്ട് ഭാര്യ ആശാ ഷാജിയുടെ പേരിൽ പണിത ആഡംബര വീട് വിഷയത്തിലായിരുന്നു. അനധികൃതമായി നിർമ്മിച്ച ഭാഗം പൊളിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ നോട്ടീസ് കൊടുത്തപ്പോൾ എന്തൊക്കെയായിരുന്നു ഷാജിക്കാൻ്റെ വീമ്പടി? നോട്ടീസ് തന്നവനെ കൊണ്ട് തിരുത്തിക്കും എന്നൊക്കെ തള്ളി. എന്നിട്ട് ആരും കാണാതെ കോർപ്പറേഷൻ ഓഫീസിൽ വന്ന് കരഞ്ഞ് കാലു പിടിച്ചു. വീടിൻ്റെ അനധികൃത ഭാഗം പൊളിക്കാമെന്ന് ഒപ്പിട്ട് മടങ്ങുകയും ചെയ്തു. പറഞ്ഞു വന്നത് ചില നിലപാടുകളുടെ കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിനെ പറ്റി BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കടുത്ത വർഗീയ ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ ഷാജിക്ക ചൂടുള്ള ഇഞ്ചിയാണോ അതോ ഉരുളക്കിഴങ്ങാണോ വായിൽ തിരുകി ഇരിക്കുകയായിരുന്നു. സുരേന്ദ്രൻ്റെ ആരോപണം ഇങ്ങനെയായിരുന്നു: രക്തത്തിലും മജ്ജയിലും മാംസത്തിലും തനി വർഗീയതയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ലീഗിനെ ഇടതു മുന്നണിയിൽ എടുക്കാനുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ CPMഉം ലീഗും ചേർത്ത് നടത്തുന്നത്. ലീഗിന് മതേതര സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UC രാമന് പോലും ലീഗിൽ അംഗത്വമില്ല. മുസ്ലിങ്ങൾക്ക് മാത്രം അംഗത്വം നൽകുന്ന പേരിൽ തന്നെ മതമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അതേപ്പറ്റി ഒരക്ഷരം മിണ്ടാതെ ഇന്നിപ്പോൾ MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിൻ്റെ പേരിൽ KM ഷാജിക്ക എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത്? മുസ്ലിം ലീഗിനെ LDFലേക്ക് ക്ഷണിക്കുകയല്ല, അവരുടെ മതനിരപേക്ഷ നിലപാടുകളെയാണ് സ്വാഗതം ചെയ്തത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അതിനുള്ള മറുപടിയായി ഷാജി ഇപ്പോൾ കിടന്ന് തുള്ളുകയാണ്. മുസ്ലിം ലീഗിന് MV ഗോവിന്ദൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നാണ് ഷാജിക്ക ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ പ്രമാണങ്ങൾ അടിയറ വയ്ക്കാൻ മുസ്ലിം ലീഗ് ഒരിക്കലും തയ്യാറല്ല. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല എന്ന് KM ഷാജി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നു. കേരളത്തിൽ വോട്ടിനു വേണ്ടി ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ CPIM തമ്മിലടിപ്പിച്ചു. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ജനപിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ് ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതെന്നാണ് ഷാജി ഇപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആവർത്തിക്കുന്നതും. മുസ്ലിം ലീഗിൻ്റെ മതനിരപേക്ഷ നിലപാടുകൾ സ്വാഗതം ചെയ്യുന്നു എന്ന് നിങ്ങളെക്കാൾ ഒരു വലിയ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് പറഞ്ഞാൽ അതിലെന്താണ് ഷാജിയെ കുഴപ്പം? അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ് എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ആവർത്തിക്കുന്നത്? വർഗീയ നിലപാട് സ്വീകരിക്കുന്നത് SDPI പോലെയുള്ള സംഘടനകളാണ് എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് KM ഷാജി നിങ്ങൾക്ക് പൊള്ളുന്നത്? ഇക്കാര്യത്തിലെങ്കിലും INLൽ നിന്നും മുസ്ലിം ലീഗിലെത്തിയ ആ PMA സലാമിൻ്റെ ധൈര്യമെങ്കിലും ഒന്ന് കാണിക്കണ്ടേ ഷാജി? സുരേന്ദ്രനോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മൈക്കിൻ്റെ മുമ്പിലെങ്കിലും വന്ന് ഒന്ന് അലറി വിളിക്കേണ്ടേ? BJPക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ, അതും പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെതിരെ മിണ്ടാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകില്ല. സംഗതിയുടെ കിടപ്പുവശം അങ്ങനെയാണല്ലോ. അഴീക്കോട്ടെ +2 കോഴയുടെ നാറ്റം നിങ്ങളിൽ ഉള്ളയിടത്തോളം കാലം നിങ്ങൾ ഒന്നും മിണ്ടില്ല. കക്കൂസിലും കട്ടിലിൻ്റെ അടിയിലും നിങ്ങൾ ഒളിപ്പിച്ച അഴിമതിപ്പണം തിരിച്ചു ചോദിച്ചിട്ട് വയറു നിറയെ കോടതിയിൽ നിന്നും വാങ്ങിക്കൂട്ടിയ നിങ്ങൾ ഇനി കൂടുതൽ പറഞ്ഞാൽ അകത്താകും എന്നുള്ളതുകൊണ്ടല്ലേ ചില വിഷയങ്ങളിൽ നിങ്ങൾ ബോധപൂർവം മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ മൗനം പാലിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത അഴിമതിപ്പണം സ്വത്ത് കണ്ടുകെട്ടുന്നതിനായി സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞിട്ടുമുണ്ട്. വീട്ടിൽ സൂക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന ഷാജിയുടെ വാദം, അതായത് നിങ്ങളുടെ വാദം, വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു. 47,35,000 രൂപ കണക്കിൽപ്പെടാത്തതാണെന്ന് വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിനാൽ
അഴിമതി നിരോധന നിയമപ്രകാരം സ്വത്ത് കണ്ടുകെട്ടാനാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ KM ഷാജി എന്ന നിങ്ങളുടെ വീട്ടിൽ, കണ്ണൂരിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 47 ലക്ഷത്തോളം രൂപയായിരുന്നു വിജിലൻസ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത പണം തെരഞ്ഞെടുപ്പ് ഫണ്ടെന്നായിരുന്നു ഷാജി നിങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു തെളിവും ഇതുവരെ ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുമില്ല. എന്നിട്ടാണ് നിങ്ങളിപ്പോൾ തുള്ള തുറന്ന് കീറുന്നത്. അഴീക്കോട് സുമേഷിനോട് തോറ്റതു മുതൽ പിരിവെട്ടിയ അവസ്ഥയിലാണ് ഷാജി നിങ്ങൾ. ലീഗിൻ്റെ സമുന്നതരായ നേതാക്കൾ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കാൻ ശ്രമിക്കൂ പ്രിയപ്പെട്ട ഷാജി. വർഗീയ ഫാസിസത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ ഒക്കെ പ്രസംഗിച്ച് അകത്തു പോയാലും അതിനൊരു അന്തസ്സുണ്ടെന്നേ. അല്ലാതെ പറഞ്ഞത് വിഴുങ്ങി നാണം കെടുന്നതിലല്ല ഷാജിക്കാ.